എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. അതിൽ ഒരുപാട് സ്വത്ത് കാണും. കാരണം ഗോപിയുടെ അമ്മ രാജകുടുംബത്തിൽ പെട്ടതാണല്ലോ, അവരുടെ സ്വത്ത് മുഴുവനായിരിക്കും. ഈശ്വര അറിഞ്ഞിരുന്നെങ്കിൽ അത് എന്റെ കയ്യിലിരുന്നേനെ. സാരമില്ല, ഞാൻ ഏറ്റു. ഇനി എന്റെ അവകാശ രാമനായര. അപ്പൊ എന്റെ കാര്യം? ഓ, അത് പിന്നെ പ്രത്യേകം പറയണോ? ഇനി രാമനായർക്കുള്ളതൊക്കെ നിനക്ക്, നിന്റെ ഒക്കെ എനിക്ക്. വീട് ചേട്ടാ പറഞ്ഞ കേക്കില്ല. ചേട്ടൻ പോ, വൈകുന്നേരം ഞാൻ വരാം. ഞാൻ പോവില്ല. ഉയ്യോ, ആ കിളവൻ കയറി വരും. ഏത് കിളവൻ? ആ രാമനായർ. വൈകുന്നേരം അവിടെ എന്തോ പണിയുണ്ട്, എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞതാ. എന്താണോ? അങ്ങനെയൊന്നുമില്ല ചേട്ടൻ, പോന്നേ. നീ ഉടനെ വരണം. ചേട്ടൻ പറഞ്ഞ പിന്നെ ഞാൻ വരാതിരിക്കോ? പോന്നേ. വരണോന്ന്? വരാ, ഉടനെ വരണോ? വരാ. ചേട്ടാ, ഈ ഉടുപ്പ് ഞാനതങ്ങ് മറന്നുപോയി. നീ വൈകിട്ടങ്ങ് വരണേ. അയ്യോ അങ്ങുന്നേ, എന്നെ ഒരു യക്ഷിയിട്ട് ഓടിച്ചു. അതാ ഞാൻ പേടിച്ച് ഇങ്ങോട്ട് ഓടിപ്പോന്നത്. യക്ഷിയോ? അതെ അങ്ങുന്നേ, രാത്രി ഞാനിവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, നേരം വെളുത്ത് അവിടെ തന്നെ പോയിക്കോളാം. എന്താ നനഞ്ഞിരിക്കുന്നത്? അത് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്ന വഴി കുളത്ത് വീണതാ. എനിക്കൊരു മുണ്ട് തരാമോ? ഇതൊക്കെ ഞാനൊന്ന് പിഴിഞ്ഞുകൊടുത്തോട്ടെ. ഇതാ ആ വരാന്തയിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളു. എന്തിന് നമ്മൾ നാട് വിട്ടു പോണം? പിന്നെ ഇവിടെ താമസിക്കാനോ?
ഇവിടെ താമസിക്കരുത്. വേണ്ട വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നേ. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ, പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ പോവാം. നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എവിടെയാണെങ്കിലും നീ ഉണ്ടെങ്കിൽ സ്വർഗമല്ലേ. എന്നോട് 200 രൂപ തരാമെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ ഒറ്റ പൈസ പറയാൻ പറ്റത്തില്ല. കാര്യം കഴിഞ്ഞപ്പോ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ. ഏനി അതൊന്ന് മനസ്സിരിക്കട്ടെ. എടി, നീ ഒരു നാടകത്തിന് പോയ എന്തോ കിട്ടും. 200 രൂപ കിട്ടും, 100 രൂപ മതി, അത് തന്നെ ധാരാളം. ഏ, എന്നോട് ഇടം ഒന്നും വേണ്ട. എന്നോട് പറഞ്ഞ പൈസ തരാതെ ഞാൻ ഇവിടുന്ന് പോവുകയല്ല. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. ആ വയസ്സിനെ കണ്ട് തിരിച്ചു പറയാൻ എന്നെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ നിന്നൊന്ന് പരീക്ഷിച്ചതല്ലേ. പിന്നെ ഒരു കാര്യം, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്, അപ്പുറത്ത് അമ്മയുണ്ട്. 200 എങ്കിൽ 200 വാ, എടുത്തു തരാം. കൊള്ളാമല്ലോ ഈ ബാഗ്. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ദേഷ്യപ്പെടാതെ പെണ്ണെ, നീ സുന്ദരിയെ. ഞാനും രാമൻ നായരും ചേർന്ന് അങ്ങനെയാണ് ആ ശവം ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഇതാ രാമൻ നായർ എടുത്തുകൊണ്ട് പോയി ആഭരണപ്പെട്ടിയ. ഇത് വാങ്ങിക്കൂ. അങ്ങനെ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. എല്ലാ രാമൻ നായർ പറഞ്ഞിട്ടാ ചെയ്തത്. ആ യക്ഷിയുടെ വേഷം ഇട്ടുകൊണ്ട് വന്നത് ഞാനാ. അങ്ങനെ എന്നോടൊന്നും തോന്നരുത്.